കേരള ഗവർണർക്കെതിരെയുള്ള പ്രതിഷേധവും ഹർത്താലും ദൗർഭാഗ്യകരമെന്ന് ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള. തെരുവിലെ പ്രതിഷേധം ഒഴിവാക്കണം. ആരിഫ് മുഹമ്മദ് ഖാന്റെ ചരിത്രം അറിയാത്തവരാണ് പ്രതിഷേധിക്കുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഭരണഘടനാ മാർഗത്തിലൂടെ പരിഹരിക്കാനാണ് ശ്രമിക്കേണ്ടതെന്നും അദ്ദേഹം തൊടുപുഴയിൽ പറഞ്ഞു. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭ ചർച്ച ചെയ്താണ് ഗവർണറെ നിശ്ചയിച്ചത്. അംബേദ്കറുടെ വാക്കുകളാണ് അദ്ദേഹം കൺക്ലൂഡ് ചെയ്തത്. ഒരിക്കലും ഗവർണർ അത് ഇലക്റ്റഡ് പോസ്റ്റ് ആവരുത്, സംസ്ഥാനം ഇലക്ട് ചെയ്യുന്ന ആളാകരുത്. ഭരണഘടനയുടെ ഉന്നതമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു സംവിധാനമാകണം എന്നാണ്. അതുകൊണ്ടാണ് രാഷ്ട്രപതിക്കും ഗവർണർക്കും ഈ രണ്ട് കൂട്ടർക്കും മാത്രം സ്പെഷ്യലായി അവരെയുള്ള സമരങ്ങൾ പോലും പാടില്ല എന്നുള്ള തലത്തിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ അദ്ദേഹത്തിനായിട്ട് ഹർത്താലിനൊക്കെ ആഹ്വാനം ചെയ്തത് ദൗർഭാഗ്യകരമായിപ്പോയി. ഞാൻ അഭ്യർത്ഥിക്കുന്നു, കേരളം കൂടുതൽ നെഗറ്റീവിസത്തിന് വരെ പോസിറ്റീവിസത്തിലേക്ക് പോകണം. സർഗാത്മകതയാണ് വേണ്ടത്, മറിച്ച് നിഷേധാത്മകതയല്ല. നിഷേധാത്മകത കൊടികുത്തി വാഴുമ്പോൾ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അത് ഗുണകരമല്ല. ബില്ല് കൊണ്ടുവന്ന് പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള മുസ്ലിം പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്ന് അവതരിപ്പിച്ചപ്പോൾ ട്രഷറി ബെഞ്ചിൽ നിന്ന് ചാടിയടിയിട്ട് ഇതാ എൻ്റെ രാജിക്കത്ത് ഇത് അനീതിയാണെന്ന് പറഞ്ഞ ഒരാൾ, അതിൻ്റെ പേരിൽ EMS ഉൾപ്പെടെയുള്ള ആളുകൾ കേരളത്തിൽ സ്വീകരണം നൽകിയ ആളാണ് ഇപ്പോഴത്തെ കേരളം കൊണ്ടുവന്ന കാര്യം നമ്മൾ മറക്കരുത്. നമ്മുടെ യൂണിവേഴ്സിറ്റികൾ സ്വതന്ത്രമായിരിക്കും. ഈ സ്വതന്ത്രമായ യൂണിവേഴ്സിറ്റി എലക്ട് ചെയ്യപ്പെട്ട് ദേശീയ ഗ്രാജുവേഷനെ പറ്റി, ഞാൻ 3 തവണ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 84 മുതൽ തുടർച്ചയായി 3 തവണ ദേശീയ ഗ്രാജുവേഷൻ കോൺസൽസിയിൽ നിന്ന് ജയിച്ചു വന്ന സെനറ്റ് മെമ്പറായിരുന്നു. ആ സെനറ്റ് മെമ്പറായിരുന്ന ഞാൻ പിന്നീട് ആരാ അത് ഇലക്ഷൻ വേണ്ട, 20 സീറ്റ് സെനറ്റിൽ ദേശീയ ഗ്രാജുവേഷൻ്റെ ആയിരുന്നു, അത് വേണ്ടാൻ തീരുമാനിച്ച 97 മന്ത്രിസഭ ആരെന്ന് ബന്ധപ്പെട്ടവർ തീരുമാനിക്കട്ടെ. അത് കഴിഞ്ഞ് എന്നെ നോമിനേറ്റ് ചെയ്തു, RSS കാരെ നോമിനേറ്റ് ചെയ്ത് കൂടുന്നുണ്ട്. എൻ്റെ അന്നത്തെ ഇടതുപക്ഷ സർക്കാർ നോമിനേറ്റ് ചെയ്ത സിൻഡിക്കേറ്റിലേക്ക് ഞാൻ പറഞ്ഞു ഇത് ജനാധിപത്യ കശാപ്പിയാണ്, അതുകൊണ്ട് ഇത് വേണ്ട, ഞാൻ സ്വീകരിക്കില്ല എന്ന് പറഞ്ഞ് നിഷേധിച്ചതാണ്.